ഹായ് ഗായ്സ്, ലോക്ക്ഡൗൺ സമയത്ത് കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രത്തിൻ്റെ റിവ്യൂവുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. രണ്ടായിരത്തി പതിനാറ് മാർച്ച് 12 ബ്ലം ഹൗസ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ട്രെവർ മേസിയും ജേസൺ ബ്ലമും കൂടി നിർമ്മിച്ചിരിക്കുന്ന ഒരു സൈക്കോ ത്രില്ലർ ഫിലിമാണ് ഹഷ്. This film was written by Mike Flanagan in Kate Sager and directed by Mike Flanagan himself. വിജനമായ കാടാൽ ചുറ്റപ്പെട്ട ഒരു അന്തരീക്ഷത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മൂകയും ബദ്രയുമായ മാഡിയുടെ കഥയാണ് ഹഷ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു സൈലന്റ് ത്രില്ലർ. 13 വയസ്സിൽ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് വന്നതിൻ്റെ അനന്തരഫലമായാണ് മാഡിക്ക് കേൾവിശക്തിയും സംസാരശേഷിയും നഷ്ടപ്പെടുന്നത്. കുറേയേറെ വേദനകൾക്കിടയിലും തൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യാനായി ആഘോരത്രം പരിശ്രമിക്കുന്ന മാഡി ഒരു അറിയപ്പെടുന്ന എഴുത്തുകാരിയാവണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനായി പരിശ്രമിക്കുന്നു. പക്ഷേ മാഡിയുടെ നിർഭാഗ്യവശാൽ ഒരു സൈക്കോ കില്ലർ അവളെ കാണാനിടവരികയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രംഗങ്ങളാണ് ഈ സിനിമയിലുടനീളം. ആകെ 4 കഥാപാത്രങ്ങളും ഒരു പൂച്ചയുമാണ് ഈ സിനിമയിൽ നമുക്ക് കാണാനാവുക. ഒരു രാത്രിയിലെ രംഗമാണ് സിനിമയിൽ മുഴുവനും. ബുദ്ധികൂർമതയുള്ള മാഡിയുടെ തന്ത്രങ്ങളും സൈക്കോ കില്ലറിൻ്റെ കൊലപാതക രീതികളും ശ്രദ്ധേയമാണ്. സിംഹം വേട്ടയാടുന്ന പോലെ ഇരയുടെ ഭയം കണ്ട് ആസ്വദിച്ചു കൊള്ളുന്ന ഒരു രീതി. ഇരുട്ട് പശ്ചാത്തലമായതിനാൽ തന്നെ സൂക്ഷ്മതയോടെ കണ്ടിരിക്കാനും ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസും ഈ സിനിമ നൽകുന്നു. എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, നായിക ഡെഫൻഡം ആയതുകൊണ്ട് തന്നെ സംഭാഷണങ്ങൾ വളരെ കുറവുമാണ്. വളരെ നീറ്റായി തന്നെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഒരു ബദ്രയുടെ ഒരു രാത്രിയിലെ മറക്കാനാവാത്ത അനുഭവം. സോ ഗൈസ്, ഇതെന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഐ ഗെസ് ഓൾ ഓഫ് യു ഫീൽ ദ സെയിം. സോ പ്ലീസ് വാച്ച് ദ ഫിലിം ആൻഡ് എൻജോയ്.